റേഡിയോ നിൽക്കുന്നയാൾ ഇക്കാമത്തും കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ഒരാൾ ഇപ്പോ സ്ത്രീയുടെ ചോദ്യമാകുമ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ സ്ത്രീകൾക്ക് ഇക്കാമത്തും ഇല്ല പുരുഷന്മാർക്ക് സംഘമായി നമസ്കരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് നമസ്കരിക്കുമ്പോൾ ഒരു ജമാഅത്തായി നമസ്കരിക്കുന്ന മുകളിൽ അവിടെ ബാങ്ക് ആവശ്യമാണ് നബി അലൈഹി മാലിക് നെബിഷ് അല്ലാഹ് അല്ലെ ഉദ്ധരിക്കുന്ന ഹരിയത്തിൽ അദ്ദേഹം പറയുന്നു മദീനയിൽ നിന്ന് അല്പം വിദൂരമായ സ്ഥലത്തായിരുന്നു താമസം ഞാനും എൻ്റെ കൂടെ കുറച്ച് ഏകദേശം ഇരുപതോളം ആളുകളും പിന്നെ നബി നബിസ്വലാഹു അലൈഹി വസ്ലം മാത്താങ്ങളുടെ കൂടെ താമസിച്ചു ഏതാനും ദിവസങ്ങൾ താമസിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുവാനുള്ള ആഗ്രഹമുണ്ട് എന്ന് നബി മനസ്സിലാക്കി നബി മനസ്സിലാക്കുകയും അലൈഹി ഹാലയൂ തങ്ങൾ ഞങ്ങളോട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആ വേളയിൽ നബി സല അലൈഹി ഹലൈഹ് വസ്ലം ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വിത സംസ്കാരത്തിന് സമയമായാൽ നിങ്ങൾപ്പെട്ട ഒരാൾ ബാങ്ക് വിളിക്കുകയും നിങ്ങൾപ്പെട്ട ഒരാൾ ഇമാവ് നിൽക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അബു സാഹിദ് ഹുദീർ പുട്ടി നാധ്യത്തിൽ അദ്ദേഹം ആടുകളുമായി മലമുകളിൽ ആടുകളെ മേയ്ക്കുന്ന ഒരു സഹാബിയായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹം വളരെ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കുമായിരുന്നു നബി സലാഹ് അലൈഹി വസ്ലം മാ പറഞ്ഞു അങ്ങനെ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നൊക്കെ പല്ലോത്ത് സാക്ഷിയായി വരുമെന്ന് ഏതായിരുന്നാലും ശരി ഒരു പ്രദേശത്ത് പിന്നെ ഒരു ജമാത്ത് നടക്കുന്നുവെങ്കിൽ അവിടെ ബാങ്ക് ആവശ്യമാണ് എന്നാൽ ഒരാൾ തനിച്ച് ബാങ്കിന്റെ ആവശ്യമില്ല എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് വലഞ്ഞവർക്ക് ഒരൽപം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക